വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി. നമസ്കാരം, G4U വാർത്ത നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ സിജി. പ്രധാന വാർത്തകൾ. കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ പ്രതി തൃശൂരിൽ പിടിയിൽ. ധനവ്യവസായി ബാങ്കേഴ്സ് ഉടമ ജോയ് പാണഞ്ചേരിയാണ് പിടിയിലായത്. നിയമവിധേയമല്ലാത്ത നിക്ഷേപ നിരോധന നിയമം അനുസരിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പാവപ്പെട്ടവന്റെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ഇന്നിപ്പോൾ പാവപ്പെട്ടവന്റെ ജീവിതം താറുമാറാക്കുകയാണെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. ധനമന്ത്രിക്ക് ഭരിക്കാൻ അറിയില്ലെങ്കിൽ ആ വകുപ്പിനെ കുറിച്ച് പഠിക്കാനെങ്കിലും ശ്രമിക്കണമെന്നും വള്ളൂർ. സംസ്ഥാനത്തെ മുഴുവൻ ബസ്സുകളിലും ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്താൻ തീരുമാനം. ഈ മാസം 28 മുൻപ് എല്ലാ ബസ്സുകളിലും ക്യാമറ ഘടിപ്പിക്കണം. ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് 16 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും. ഒരുമനയൂർ തങ്ങൾപ്പടി പൊന്നേത്ത് വീട്ടിൽ ഫലാൽമോനെയാണ് കുന്നംകുളം പോക്സോ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. വാർത്തകൾ വിശദമായി. കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. ധനവ്യവസായ ബാങ്കേഴ്സ് ഉടമ ജോയ് പാണഞ്ചേരി തൃശൂരിൽ അറസ്റ്റിൽ. ധനവ്യവസായ ബാങ്കേഴ്സ്, ധനവ്യവസായ സ്ഥാപനം എന്നീ പേരുകളിൽ നിക്ഷേപ സ്ഥാപനം നടത്തി കോടികൾ തട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് പ്രതി. തൃശൂർ വടൂക്കര പാണഞ്ചേരി വീട്ടിൽ 66 വയസ്സുള്ള ജോയ് ഡി പാണഞ്ചേരി അറസ്റ്റിലായത്. 1946 സ്ഥാപിതമായതെന്ന് പറയപ്പെടുന്ന സ്ഥാപനം 2022 ഡിസംബർ മാസത്തിൽ ഉടമകളായ ജോയ് ഡി പാണഞ്ചേരി, ഭാര്യ റാണി എന്നിവർ നിക്ഷേപകർക്ക് നിക്ഷേപം മടക്കി നൽകാതെ സ്ഥാപനം പൂട്ടിമുങ്ങുകയായിരുന്നു. കാലാവധിക്ക് ശേഷം നിക്ഷേപത്തുകയും വാഗ്ദാനം ചെയ്ത പലിശയും തിരികെ ലഭിക്കാതായതിനെ തുടർന്ന് നിക്ഷേപകരിൽ ചിലർ നൽകിയ പരാതിയെ തുടർന്ന് ടൗൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. നിക്ഷേപകർ കൂട്ടത്തോടെ എത്തി പരാതികൾ സമർപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ പ്രതികൾക്കെതിരെ ആകെ 85 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. രജിസ്റ്റർ ചെയ്ത കേസുകളിൽ നിക്ഷേപകർക്ക് നഷ്ടമായത് 24.17 കോടി രൂപയാണ്. നിയമവിധേയമല്ലാത്ത നിക്ഷേപ നിരോധന നിയമം അനുസരിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഒളിവിൽ പോയ പ്രതികൾ മുൻകൂർ ജാമ്യത്തിനായി ആദ്യം സെഷൻസ് കോടതിയെയും പിന്നീട് ഹൈക്കോടതിയെയും സമീപിച്ചു. തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് 2023 ജനുവരി 30 വരെ ഹൈക്കോടതി തടഞ്ഞു. ജാമ്യാപേക്ഷയെ എതിർത്ത് അന്വേഷണ ഉദ്യോഗസ്ഥരായ ജില്ലാ ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ K.A. തോമസ് നൽകിയ വിശദമായ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളുകയും പ്രതികൾ ഇരുവരും മുതിർന്ന പൌരന്മാരാണെന്നത് കണക്കിലെടുത്ത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ 2 ആഴ്ചയ്ക്കകം കീഴടങ്ങുവാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ മുൻപാകെ ഹാജരായ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പണം ദുരുപയോഗം ചെയ്തത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. കോലഴിയുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന VK രാഘവനെ അനുസ്മരിച്ചു. കോൺഗ്രസ് കോലഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടന്നത്. VK രാഘവന്റെ 1ാം ചരമവാർഷികത്തിന്റെ ഭാഗമായാണ് അനുസ്മരണം. തിരൂർ സെന്ററിൽ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തിരൂർ വടകുറുമ്പ ശ്രീനിവാസ കല്യാണ മണ്ഡപത്തിൽ നടന്ന അനുസ്മരണ യോഗം മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേർമിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PS വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. UDF നിയോജക മണ്ഡലം ചെയർമാൻ NA സാബു അനുസ്മരണ പ്രഭാഷണം നടത്തി. NR സതീശൻ, MR രവി, അഡ്വക്കേറ്റ് ബിജു വർഗീസ്, KA ഗോവിന്ദൻ, PA ലോനപ്പൻ, PG ഉണ്ണികൃഷ്ണൻ, K സന്തോഷ് കുമാർ, ഹരി നമ്പലാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. UDFന്റെ രാപ്പകൽ സമരത്തിന് തൃശൂരിൽ സമാപനം. പാവപ്പെട്ടവന്റെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ഇന്നിപ്പോൾ പാവപ്പെട്ടവന്റെ ജീവിതം താറുമാറാക്കുകയാണെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. സാധാരണക്കാരുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഒരു മുന്നണിയാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. പട്ടിണിപ്പാവങ്ങളുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന കേരളത്തിലെ മാസിറ്റ് പാർട്ടി വിലക്കയറ്റത്തിന്റെയും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും പിൻവാതിൽ നിയമനത്തിന്റെയും പേര് പറഞ്ഞ് കഴിഞ്ഞ 7 വർഷക്കാലമായി നമ്മുടെ നാട് ഭരിക്കുന്ന മാസിറ്റ് പാർട്ടി സമസ്ത ജനവിഭാഗങ്ങളെയും വഞ്ചിച്ചുകൊണ്ട് നമ്മുടെയെല്ലാം പരിമിതമായ ജീവിത സൗകര്യങ്ങൾ നിഷേധിക്കുന്ന രീതിയിലേക്ക് അപമാനകരമായ
ഒരവസ്ഥയാക്കി അവസ്ഥ ഉണ്ടാക്കിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലും നിഷേധിക്കാൻ സാധിക്കില്ല. ഇന്ധന സെസ്സിനെതിരെ യു ഡി എഫ് തൃശൂരിൽ നടത്തിയ രാപ്പകൽ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ സമരത്തെ പരിഹസിച്ച് തോൽപ്പിക്കാമെന്ന് കരുതണ്ട എന്നും ധനമന്ത്രിക്ക് ഭരിക്കാൻ അറിയില്ലെങ്കിൽ വകുപ്പിനെ കുറിച്ച് പഠിക്കാനെങ്കിലും ശ്രമിക്കണമെന്നും വള്ളൂർ. തൃശൂർ നടുവിരാലിൽ നടന്ന സമരത്തിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൺവീനർ കെ ആർ ഗിരിജൻ, എം പി പോളി, ജോസഫ് ടാജൻ, സി വി കുര്യാക്കോസ്, പി എം ഏലിയാസ്, രാജേന്ദ്രൻ അരങ്ങത്ത്, എം പി ജോബി, ലോനപ്പൻ ചക്കച്ചാമ്പറമ്പിൽ, സി ബി ഗീത തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ മുഴുവൻ ബസ്സുകളിലും ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നു. ഈ മാസം 28 മുൻപ് എല്ലാ ബസ്സുകളിലും ക്യാമറ ഘടിപ്പിക്കാനും ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ബസിന്റെ മുൻഭാഗത്തെ ഡോറും ബസിന്റെ അകവശവും കാണാനാകുന്ന തരത്തിലായിരിക്കണം ക്യാമറ ഘടിപ്പിക്കേണ്ടത്. ഇതിനാവശ്യമായ ചിലവിന്റെ 50% റോഡ് സുരക്ഷാ അതോറിറ്റി വഹിക്കും. ഓരോ ബസ്സുകളും നിയമവിധേയമായാണോ പ്രവർത്തിക്കുന്നതെന്ന കാര്യം നിരന്തരം പരിശോധിക്കാൻ ചുമതല ഓരോ ഉദ്യോഗസ്ഥർക്ക് നൽകാനും യോഗത്തിൽ തീരുമാനമായി. ബസ്സുമായി ബന്ധപ്പെട്ട നിയമലംഘനം ഉണ്ടായാൽ ഉദ്യോഗസ്ഥൻ കൂടി ഇനി ഇതിന് ഉത്തരവാദിയായിരിക്കും. ബസ്സുകളുടെ മത്സരയോട്ടം സംബന്ധിച്ച് പ്രശ്നങ്ങൾ പരിശോധിക്കാനാണ് ഗതാഗത മന്ത്രി യോഗം വിളിച്ചത്. ഹൈക്കോടതി ബസ്സുകളുടെ മരണപ്പാച്ചിലിനെ നിശിതമായി വിമർശിച്ച് കഴിഞ്ഞ ദിവസം നിലപാടെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു യോഗം. കെ എസ് ആർ ടി സി ബസ്സുകളിലും ക്യാമറ ഘടിപ്പിക്കാൻ നിർദ്ദേശം നൽകി. പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച കേസിൽ ഒരുമനയൂർ സ്വദേശിക്ക് 16 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഒരുമനയൂർ തങ്ങൾപടി പൊന്നേത്ത് വീട്ടിൽ ഫലാൽ മോനെയാണ് കുന്നംകുളം പോക്സോ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2020 മാർച്ചിലാണ് കേസിന് ആസ്പദമായ സംഭവം. ക്ലാസ് കഴിഞ്ഞു പോവുകയായിരുന്ന പെൺകുട്ടിയെ ലോഡ്ജിലേക്ക് തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഗുരുവായൂരിലെ ലോഡ്ജിലേക്ക് സ്കൂൾ യൂണിഫോമിലുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്ഥലത്തെത്തി. 37 സാക്ഷികളെ വിസ്തരിച്ചു. 20 രേഖകളും തൊണ്ടിമുതലകളും ഹാജരാക്കി. ശാസ്ത്രീയ തെളിവുകൾ നിരത്തി. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ എസ് ബിനോയിയും പ്രോസിക്യൂഷന് സഹായിക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് അമൃതയും ഹാജരായി. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി. വാർത്തകൾ തുടരുന്നു. തീയിൽ നൊന്ത മൂർഖൻ പാമ്പിന് ദാഹജലം നൽകി അഗ്നിശമന സേന. സമൂഹ മാധ്യമങ്ങളിൽ അഭിനന്ദന പ്രവാഹവുമായി നാടും നഗരവും. വിവിധ അപകടങ്ങളിൽ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്ന കേരള ഫയർഫോഴ്സിന്റെ വ്യത്യസ്തമായ ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ഏറെ ശ്രദ്ധേയമായത്. തൃശൂർ അവളൂർ ചൂലൂർ അമ്പലത്തിനു സമീപം സജീഷിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിനിടയിലാണ് മൂർഖൻ പാമ്പിനെ തീയിൽ അകപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തീയിന്റെ ചൂടേറ്റ് ക്ഷീണിച്ച പാമ്പിനെ കേരള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പ്രജീഷാണ് ദാഹജലം നൽകി രക്ഷപ്പെടുത്തിയത്. ക്ഷീണം അല്പം മാറിയ പാമ്പ് ഏതാനും നിമിഷങ്ങൾക്കു ശേഷം തിരിച്ച് കാട്ടിലേക്ക് കയറിപ്പോവുകയായിരുന്നു. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായ രംഗത്തിന് മികച്ച അഭിനന്ദന പ്രവാഹമാണ് എല്ലായിടങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിലതിക്രമിച്ചു കയറി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശി 35 വയസ്സുള്ള ഗുലാം റഹ്മാൻ എന്ന ഷെഫീഖ് അലിയെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 5 രാവിലെയാണ് കേസരാസ്പദമായ സംഭവം. 17 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി വീടിന്റെ പുറകുവശത്ത് നിൽക്കുന്നതിനിടെ പെൺകുട്ടിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ശരീരത്തിൽ കയറി പിടിക്കുകയും ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്തെന്ന പരാതിയിലാണ് അറസ്റ്റ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വയറിംഗ് തൊഴിലാളികൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ചീഫ് ജില്ലാ ഇൻസ്പെക്ടറേറ്റുകളിലേക്കാണ് മാർച്ച്. അനധികൃത വയറിംഗ് തടയുന്നതിനുള്ള ജില്ലാ സമിതി പ്രാവർത്തികമാക്കുക. സിവിൽ കരാറുകാർ ഇലക്ട്രിക് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് നിയമം മൂലം ഏറ്റെടുക്കുക. ഇങ്ങനെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. ബുധനാഴ്ച രാവിലെ 10 പാറമേക്കാവിന് മുൻപില്ലെന്നും റൌണ്ട് സൌത്ത് ഇലക്ട്രിക്കൽ ഓഫീസിന് മുൻപിലേക്കാണ് മാർച്ച്. CI2 കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ഷാജൻ ഉദ്ഘാടനം ചെയ്യും. പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ എം ജി കിരൺ, കെ രവീന്ദ്രൻ, ഇ ഡി രാജേഷ്, എ പി ജോണി എന്നിവർ പങ്കെടുത്തു.
കുട്ടനെല്ലൂർ ഔഷധിയിൽ ആയുർവേദ മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ സ്വന്തം നിലയിൽ വളർത്തി സ്വയം പര്യാപ്തത നേടുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച പനിക്കൂർക്ക കൃഷി വിളവെടുത്തു. മന്ത്രി ചിഞ്ചു റാണി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പി ബാലചന്ദ്രൻ എംഎൽഎ അധ്യക്ഷനായി. ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് സ്വാഗതവും ഫിനാൻഷ്യൽ കൺട്രോളർ പി ലതാകുമാരി നന്ദിയും പറഞ്ഞു. ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂർക്കനിക്കര ജിയുപി സ്കൂളിൽ ഗ്രൗണ്ടും ചുറ്റുമതിലും നിർമ്മിക്കുന്നതിനായി ആലോചനാ യോഗം ചേർന്നു. റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിലാണ് യോഗം. ദീർഘകാലാടിസ്ഥാനത്തിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനും ഘട്ടം ഘട്ടമായി പുരോഗതി വിലയിരുത്താനും തീരുമാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിദ്യാരാജേഷ്, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ രജിത്, വാർഡ് മെമ്പർ സരിത രാജീവൻ, ഹെഡ്മിസ്റ്റേഴ്സ് ആൻസി, ചെയർമാൻ ടി ശ്രീകുമാർ, ഓയസ് എ പ്രതിനിധി ഇ വി മോഹൻ, പി ടി എ പ്രസിഡന്റ് കെ വി വിമീഷ് എന്നിവർ പങ്കെടുത്തു. വാർത്താനേരത്തിൽ ഒരിടവേള കൂടി. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. വാർത്തകൾ തുടരുന്നു. പെരുവനമാറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റിയും ദേവസംഗമ സമിതിയും സംയുക്തമായി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ ദേവമേള പുരസ്കാരം സി എസ് ഭരതന് പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ സമ്മാനിച്ചു. തിരുവുള്ളക്കാവ് കല്യാണ മണ്ഡപത്തിൽ നടന്ന ചടങ്ങ് സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് നിയുക്ത പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ പൂരങ്ങളിൽ സഹായിക്കുന്ന 5 ദേവസ്വങ്ങളെ ആദരിച്ചു. പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് മേനോൻ അധ്യക്ഷനായി. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ടി എ സുന്ദർ മേനോൻ, എം രാജേന്ദ്രൻ, ശങ്കരം കുളങ്ങര ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത്, വടകുറുമ്പക്കാവ് ദേവസ്വം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഈശ്വരൻ അയ്യർ, തിരുവാണിക്കാവ് ദേവസ്വം പ്രസിഡന്റ് രാധാകൃഷ്ണൻ, പൂരം സെൻട്രൽ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി പി കെ ദാമോദരൻ എന്നിവർ സംസാരിച്ചു. നടത്തറ പഞ്ചായത്ത് ജനകീയാസൂത്രണം 2023-2024 ഭാഗമായി വികസന സെമിനാർ നടന്നു. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ആധുനിക മനുഷ്യന് ജീവിതം ആയാസരഹിതമാക്കുന്നതിന് വേണ്ട എല്ലാ സൌകര്യങ്ങളും ഒരുക്കുന്നതിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തറ പഞ്ചായത്ത് നടപ്പാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. രാഷ്ട്രീയത്തിനതീതമായി കൂട്ടായ്മ രൂപീകരിക്കുന്നതിനും സാമ്പത്തിക തടസ്സങ്ങൾ ഉൾപ്പെടെ നേരിടുന്നതിനും പഞ്ചായത്ത് മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിദ്യാരാജേഷ് അധ്യക്ഷനായി. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി മുഖ്യാതിഥിയായി. പി ആർ രജിത്, ഇ എൻ സീതാലക്ഷ്മി, ഫ്രാൻസീന ഷാജു, പി കെ മോഹനൻ, കെ പി സീന, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ പൂരം കൂടുതൽ പ്രൌഢിയോടെയും വിപുലമായും നടത്താൻ തീരുമാനം. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആളുകൾ ഇത്തവണത്തെ പൂരത്തിനെത്തുമെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ മന്ത്രിമാരായ കെ രാജൻ, കെ രാധാകൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ ആളുകൾക്ക് പൂരം ആസ്വദിക്കാൻ കഴിയും വിധം ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തണമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള സന്ദർശകർ എത്തുന്ന പൂരമെന്ന നിലയിൽ കൂടുതൽ സുരക്ഷിതവും ആകർഷകവുമാക്കണം. കൂടുതൽ പേർക്ക് പൂരം ആസ്വദിക്കുന്നതിന് സൌകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി സ്വരാജ് റൌണ്ടിലെ ഏതൊക്കെ കെട്ടിടങ്ങളിൽ ആളുകൾക്ക് കയറി നിൽക്കാനാകും എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനം നടത്താൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പൂരത്തിന് മുൻപ് സാധ്യമാകുന്ന രീതിയിൽ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും മന്ത്രി പറഞ്ഞു. പൂരത്തിനുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയാക്കി പഴുതടച്ച സജ്ജീകരണങ്ങൾ ഒരുക്കാൻ ബന്ധപ്പെട്ട എല്ലാവരും മുന്നോട്ട് വരണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ആനകളുടെ ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാലക്കൂട്ടി ഉറപ്പുവരുത്തണം. വെടിമരുന്ന് ഉൾപ്പെടെയുള്ളവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നതിനാവശ്യമായ പരിശീലനം അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നൽകണം. പൂരം നടത്തിപ്പിന്റെ കാര്യത്തിൽ എല്ലാ വിഭാഗങ്ങളും തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. പൂരവുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് വച്ച് ചേരാനും ധാരണയായി. കഴിഞ്ഞ തവണ പരിമിതമായ തോതിൽ സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും ഉൾപ്പെടെ പൂരം ആസ്വദിക്കാൻ അവസരം നൽകിയത് വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ടതായി ജില്ലാ കളക്ടർ ഹരിതവികുമാർ അഭിപ്രായപ്പെട്ടു. ഇത്തവണത്തെ പൂരം കൂടുതൽ വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന രീതിയിൽ സമഗ്രമാക്കുന്നതിനുള്ള ചർച്ചകൾ ഉണ്ടാകണം. വെടിക്കെട്ട് ഉൾപ്പെടെ കൂടുതൽ പേർക്ക് കാണുന്നതിന് ഫയർലൈൻ പരമാവധി ഗ്രൌണ്ടിനകത്തേക്ക് മാറ്റി സ്വരാജ് റൌണ്ടിന്റെ എതിർവശത്ത് ആളുകൾക്ക് നിൽക്കാൻ കഴിയുന്ന രീതിയിൽ സൌകര്യമൊരുക്കാൻ കഴിയുമോ എന്ന കാര്യം പരിശോധിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ ഗംഭീരമായ രീതിയിൽ പൂരം നടത്തുന്നതിന് ആവശ്യമായ എല്ലാ പിന്തുണയും കൊച്ചിൻ ദേവസ്വം ബോർഡ്, പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ വാഗ്ദാനം ചെയ്തു. തെക്കേ ഗോപുര നട തുറക്കുന്ന ചടങ്ങ് കൂടുതൽ വിപുലമാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണം. മഠത്തിൽ വരവ് വേളയിൽ ജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കാൻ സംവിധാനങ്ങൾ ഒരുക്കണം.
കുടമാറ്റത്തിന്റെ സമയ ദൈർഘ്യം കുറയ്ക്കാൻ ഇരു ദേവസ്വങ്ങളും ചേർന്ന് തീരുമാനിച്ചതായും പ്രതിനിധികൾ യോഗത്തെ അറിയിച്ചു. 35 സെറ്റ് കുടകളും 5 സെറ്റ് സ്പെഷ്യൽ കുടകളുമായി കുടമാറ്റത്തിന്റെ എണ്ണം കുറയ്ക്കും. സർക്കാർ വകുപ്പുകൾക്കും വിദ്യാർത്ഥികൾക്കുമായി സംഘടിപ്പിക്കുന്ന യങ് ഇന്നവേറ്റേഴ്സ് പ്രോഗ്രാമിന് തൃശൂരിൽ തുടക്കം. കെ ഡിസ്കിന്റെ ആഭിമുഖ്യത്തിൽ ICT അക്കാദമി ഓഫ് കേരളയും കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെയും സഹകരണത്തോടെയാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ മേഖലകളും സർക്കാർ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിയുന്നതിനും പരിഹാരം നിർദ്ദേശിക്കുന്നതിനുമായാണ് പരിപാടി. രണ്ട് ദിവസങ്ങളിലായി തൃശൂർ അശോക ഇന്നിൽ നടക്കുന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ് അധ്യക്ഷനായി. വൈദ്യരത്നം ആയുർവേദ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ KP അഞ്ജു, നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ സാം ജോസ്, ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ ഒ രാഹുൽ മനോഹർ, ശ്രീപതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ കെ ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു. ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളിൽ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ചികിത്സ സാമ്പത്തിക ബാധ്യത മൂലം കടുത്ത വെല്ലുവിളി നേരിടുന്നതായി വെല്ലൂർ CMC മെഡിക്കൽ കോളേജ് ഡയറക്ടറും BMT ചികിത്സാ വിദഗ്ധനുമായ ഡോക്ടർ വിക്രം മാത്യൂസ്. അമല BMT യൂണിറ്റിന്റെ ഒന്നാം വാർഷികവും ശില്പശാലയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശുപത്രി ഹാളിൽ നടന്ന ശില്പശാലയിൽ അമല മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ, പ്രിൻസിപ്പൽ ഡോക്ടർ ബെറ്റ്സി തോമസ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ രാജേഷ് ആന്റോ, മെഡിക്കൽ ഓങ്കോളജി മേധാവി ഡോക്ടർ അനിൽ ജോസ് താഴത്ത്, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ടാറ്റ ഹോസ്പിറ്റലിലെ ഡോക്ടർ സുമിത് ഗുജ്റാൾ, ജിപ്മറിലെ ഡോക്ടർ ബി അഭിഷേക്, RCCയിലെ ഡോക്ടർ ശ്രീജിത് നായർ എന്നിവർ പങ്കെടുത്തു. യുവ ചിത്രകാരി ഷിനിത ഷൈജുവിന്റെ ചിത്രപ്രദർശനവും ചടങ്ങിനോടനുബന്ധിച്ചുണ്ടായിരുന്നു. G4U ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ G4U ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. G4U ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക. പ്രധാന വാർത്തകൾ വീണ്ടും. കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ പ്രതി തൃശൂരിൽ പിടിയിൽ. ധനവ്യവസായി ബാങ്കേഴ്സ് ഉടമ ജോയ് പാണഞ്ചേരിയാണ് പിടിയിലായത്. നിയമവിധേയമല്ലാത്ത നിക്ഷേപ നിരോധന നിയമം അനുസരിച്ചാണ് കേസ്. പാവപ്പെട്ടവന്റെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ഇന്നിപ്പോൾ പാവപ്പെട്ടവന്റെ ജീവിതം താറുമാറാക്കുകയാണെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. ധനമന്ത്രിക്ക് ഭരിക്കാൻ അറിയില്ലെങ്കിൽ വകുപ്പിനെ കുറിച്ച് പഠിക്കാനെങ്കിലും ശ്രമിക്കണമെന്നും വള്ളൂർ. സംസ്ഥാനത്തെ മുഴുവൻ ബസ്സുകളിലും ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്താൻ തീരുമാനം. ഈ മാസം 28 മുൻപ് എല്ലാ ബസ്സുകളിലും ക്യാമറ ഘടിപ്പിക്കണം. ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പ്ലസ് 1 വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് 16 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും. 1 മണിയൂർ തങ്ങൾപടി പൊന്നേത്ത് വീട്ടിൽ ഫലാൽമോനെയാണ് കുന്നംകുളം പോക്സോ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. ഈ വാർത്ത ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. You are watching G4U News.